പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുൻ ഗൺമാനെ മലപ്പുറത്ത് പാസ്പോർട്ട് ഓഫീസറാക്കിയത് മനുഷ്യക്കടത്തിന് വേണ്ടിയാണെന്ന് വി എസ് അച്യുതാനന്ദൻ. ആയുധക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മരിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ചത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഗൺമാനായിരുന്ന കെ അബ്ദുൾ റഷീദിനെ മലപ്പുറം പാസ്പോർട്ട് ഓഫീസറായി നിയമിക്കുകയും ഇയാളെ ഉപയോഗിച്ച് പെൺവാണിഭത്തിനും മറ്റ് ക്രിമിനൽ വേലകൾക്കും ആളുകളെ കടത്തുകയും ചെയ്തു. 137 കേസുകളാണ് പോലീസ് ഇവിടെ മാത്രം രജിസ്റ്റർ ചെയ്തത്. CBI അന്വേഷണവും നടക്കുന്നു. ഇതൊരു പെൺകടത്ത് പ്രശ്നം മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് അച്ചടിച്ച കള്ളനോട്ടുകൾ കടത്തുന്നതിനും മറ്റും ക്രിമിനൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇത് മറയായി ഉപയോഗിക്കുന്നുണ്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം 16 ആക്കി. ആയുധ ഇടപാട് കേസിൽ CBI കസ്റ്റഡിയിലാകുമെന്ന ഘട്ടത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന അബ്ബാസ് അട്ടു മരിച്ചതെന്ന് വി എസ് പറഞ്ഞു. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, ഈ മരണവും ആയുധ ഇടപാടിലെ കേസന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകളും പാസ്പോർട്ട് ഓഫീസിൽ നൽകിയ വഴിവിട്ട നിർദ്ദേശവും ഗൗരവതരമായി അന്വേഷിക്കണം. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കും പ്രതിരോധമന്ത്രി എ കെ അണിക്കും കത്തയക്കും. രാജ്യരക്ഷ പണയം വെച്ച് കസേര സംരക്ഷിക്കാൻ ആരും ശ്രമിക്കരുതെന്നും വി എസ് ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മരിച്ചവരെ പോലും വെറുതെ വിടാത്ത VS അവസ്ഥയെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗൺമാൻ മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസറായിരുന്നത് 10 കൊല്ലം മുമ്പാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്തോ ഒരു തകരാറുണ്ട് അദ്ദേഹത്തിന്. കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നതല്ല, എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തോ ചെറിയ തകരാറുണ്ട്. പരിശോധന അന്വേഷണമൊക്കെ ഇപ്പോൾ വേണ്ടത് അതിനെപ്പറ്റിയാണ്. ഈ നാട്ടിലെല്ലാവർക്കും അറിയാമല്ലോ, വാർത്താ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് അബ്ബാസ് കേട്ടു. ഒരു മനുഷ്യത്വം വേണ്ടേ? മരവിച്ച ഹൃദയവുമായി ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? കബറക്കെടുക്കുന്നവൻ്റെ നേരെയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്തയെങ്കിലും വേണ്ടേ? മരിച്ച് 40 കഴിഞ്ഞിട്ട് ഉള്ള ഒരു മനുഷ്യനാണ് അബ്ബാസ് കേട്ടു. ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്നതല്ലേ? എന്തായാലും ഒരു ചർച്ചയൊക്കെ വരും. ആയുധം, മനുഷ്യക്കടത്ത്, ഇങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ദുരൂഹത വരും. അതിനുവേണ്ടി പറയുന്ന എൻ്റെ ഗൺമാനാണ് പാസ്പോർട്ട് ഓഫീസറായതെന്ന് പറഞ്ഞു. അതൊരു ദശകം മുമ്പാണ്. ഇന്നോ രണ്ടോ ദശകം പിന്നുക്ക് നോക്കിയാൽ VS എന്തായിരുന്നു തൊഴിൽ എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവ് MLA ശ്രീ KNA ഖാദർ, BJP നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ KNA ഖാദർ ലീഗിനെ പ്രതിരോധത്തിലാക്കി നിരവധി ആരോപണങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസറുടെ കാര്യമാണ്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഗൺമാനായിരുന്ന ആളാണ് രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അവിടെ പാസ്പോർട്ട് ഓഫീസറായി ഡെപ്യൂട്ടേഷനിൽ നിയമിതനായത്. ഈ നിയമനത്തിന് പിന്നിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യക്കടത്തുണ്ട്. പെൺകുട്ടികളെ, 16-17 വയസ്സുള്ള പെൺകുട്ടികളെ വയസ്സ് തിരുത്തി വിദേശത്തേക്ക് പെൺവാണിഭ സംഘങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന വലിയ റാക്കറ്റിൻ്റെ നേതൃത്വം ഇവർക്കാണ് എന്നൊക്കെ പറയുന്നതിനോട് ലീഗ് സത്യത്തിൽ പ്രതികരിച്ചില്ല. വൈകാരികമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു മാത്രമാണ് മറുപടി. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഈ പ്രധാന പ്രശ്നത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഈ പ്രതിപക്ഷ നേതാവിന് ഇതുപോലുള്ള ഏത് കാര്യങ്ങളും ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞത് നേരത്തെ കുഞ്ഞാലിക്കുട്ടി വികാരപരമായി പ്രതികരിക്കാനുള്ളൊരു കാരണം അതാണ്. ഒന്ന്, കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ ജോലി ചെയ്ത ഒരാളിന് പിന്നെ പാസ്പോർട്ട് ഓഫീസർ ഒന്നും ആകാൻ പാടില്ല എന്നുണ്ടോ? അതാണ് കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത്. VS അച്യുതാനന്ദൻ ഇപ്പോൾ അദ്ദേഹം സാധാരണക്കാരനായ ഒരു തയ്യൽക്കാരനായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലെത്തി. ഗൺമാനായിട്ടുള്ള ഒരാൾ പാസ്പോർട്ട് ഓഫീസറായി, ഇതൊക്കെ ഒരുപോലുള്ള സംഗതികൾ തന്നെയല്ലേ? അങ്ങനെ അതെങ്ങനെയാവും? ശ്രീ KNA ഖാദർ, ഒരു രാഷ്ട്രീയ നേതാവ് എത്ര ലളിതമായ എളിമയിൽ നിന്ന് ഏതവസ്ഥയിൽ നിന്ന് എവിടം വരെയൊക്കെ ഉയർന്നു വരുന്നതിൻ്റെ എത്രയോ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഇതൊരു ഉദ്യോഗസ്ഥ നിയമനമാണ്. ഈ ASI ആയി സർവീസിൽ പ്രവേശിച്ച് ഇപ്പോൾ AC ആയിരിക്കുന്ന ആൾ ഡെപ്യൂട്ടേഷനിൽ പാസ്പോർട്ട് ഓഫീസർ ആവുന്നത് രാജ്യത്ത് കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. അത് ഒരു ജനാധിപത്യപരമായ രീതിയിൽ നിന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല, ഒരു ഉദ്യോഗത്തിലെ മാറ്റമാണ്. അതിലെ സംശയമാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, അത് മുസ്ലിം ലീഗുമായിട്ട് എന്താ അതിനുള്ള ബന്ധം? അതിനുള്ള സംശയം പറയുമ്പോൾ മുസ്ലിം ലീഗായിട്ട് അതിനെന്തായിട്ടുള്ള ബന്ധം? ഒരു പാസ്പോർട്ട് ഓഫീസർ
തെറ്റുകാരനാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസറെ പറ്റിപ്പോൾ CBI ആ പാസ്പോർട്ട് ഓഫീസറുടെ വീട് റെയ്ഡ് ചെയ്തു, ഓഫീസ് റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു പാസ്പോർട്ട് ഓഫീസറെയും പാസ്പോർട്ട് ഓഫീസും ഇന്ത്യയിൽ റെയ്ഡ് ചെയ്യുന്നത് ആദ്യമല്ലല്ലോ, പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യക്കടത്ത് ആദ്യം നമ്മൾ അബ്ദുൾ റഷീദ്, കെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസർ ഓഫീസറുമായി ലീഗിന് ഒരു ബന്ധവുമില്ല. അല്ല, മനുഷ്യ മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസർ ആയിട്ടുള്ള റഷീദ് നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഗൺമാൻ ആയിരിക്കും. കുഞ്ഞാലിക്കുട്ടിയുടെ ഗൺമാൻ ആയിരുന്നു 10-15 വർഷം മുമ്പ് എന്നതുകൊണ്ട് അയാൾക്ക് പിന്നീട് പാസ്പോർട്ട് ഓഫീസറോ അല്ലെങ്കിൽ പോലീസിലെ ഉയർന്ന ഉദ്യോഗങ്ങളോ ഒന്നും വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് യാതൊരു ന്യായമില്ലല്ലോ. അതാണ് പറഞ്ഞത്, VS സമീപനം എല്ലാ വിഷയത്തിലും അബ്ദുൾ റഷീദിന്റെ ഭാര്യ ലീഗ് പ്രവർത്തകയാണോ? അബ്ദുൾ റഷീദിന്റെ ഭാര്യയെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ ഞാൻ ആളല്ല. അബ്ദുൽ റഷീദിന്റെ ഭാര്യ ആരാണെന്നൊന്നും അന്വേഷിക്കുന്ന ജോലി എനിക്കില്ല. അബ്ദുൾ റഷീദിന്റെ ഭാര്യ ലീഗായിരിക്കാം അല്ലായിരിക്കാം, അത് ഈ മുസ്ലിം ലീഗ് ആകുന്നതും മുസ്ലിം ആകുന്നതും മലപ്പുറത്തെ നേതാവാണ്, അവിടെയുള്ള ആളുകളെയൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഈ അബ്ദുൾ റഷീദിന്റെ ഭാര്യ ലീഗിന്റെ നേതാവും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണോ? അബ്ദുൾ റഷീദിന്റെ ഭാര്യ ലീഗിന്റെ നേതാവും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയാൽ തന്നെ അത് ഇവിടെ ഒരു റെലവന്റ് ആയിട്ടുള്ള വിഷയമല്ലല്ലോ. അതാ ആണോ എന്ന് അറിയാൻ ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിക്കുമ്പോൾ അല്ല എന്ന് അല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ ആണ് എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? അല്ല, എനിക്കതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അന്വേഷിച്ചോ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ അന്വേഷിച്ചാൽ വേഗം വിവരം കിട്ടുമല്ലോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ ഞങ്ങളുടെ ലേഖകനോട് തന്നെ അക്കാര്യം ചോദിക്കാം, പ്രശാന്ത് നിലമ്പൂർ അക്കാര്യം എന്തായാലും വിശദീകരിച്ച് തരുമെന്ന് തോന്നുന്നു. ലീഗുമായി ഒരു തരത്തിലുള്ള ബന്ധവും അബ്ദുൾ റഷീദിന് ഇല്ല എന്ന വാദത്തിലാണ് ഇപ്പോൾ KNA ഖാദർ. ഒരിക്കലും അല്ല, അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുടെ ഗൺമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലിം ലീഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടാവും, അത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണെങ്കിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റായാലും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായാലും അദ്ദേഹത്തിന് പാസ്പോർട്ട് ഓഫീസർ ആകാൻ പാടില്ലേ? ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കല്ല. റഷീദ് അടക്കം ഏത് പാസ്പോർട്ട് ഓഫീസർ തെറ്റ് ചെയ്താലും എല്ലാ തെറ്റുകളും അന്വേഷിക്കണം, അന്വേഷിക്കട്ടെ. മനുഷ്യക്കടത്ത് അന്വേഷിക്കട്ടെ, പാസ്പോർട്ടിൽ വെരിഫിക്കേഷൻ തകരാറുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ഇതുപോലെ ഒരു ഈ പദവിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാസ്പോർട്ട് ഓഫീസറായി രാജ്യത്ത് മാറിയ ഒരു ചരിത്രവും ഇല്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്. ലീഗ് നേതാവ് E. അഹമ്മദ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായി, അതോടെ 2012 ജനുവരിയിൽ ഈ മനുഷ്യൻ പാസ്പോർട്ട് ഓഫീസറായി. അതിലൊരു അസാധാരണത്വം എല്ലാവരും കാണുന്നുണ്ട്. ആരാണ് ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആരാണ് ഈ അസാധാരണത്വം കാണുന്ന എല്ലാവരും? ഇതിലിപ്പോ KNA ഖാദർ ഈ വിഷയം മാറ്റി കൊണ്ടുപോവാണ്. സത്യത്തിൽ ഇന്ന് VS പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് KNA ഖാദറിന് എന്താണ് പറയാനുള്ളത്, ലീഗിന് എന്താണ് പറയാനുള്ളതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, ഇത് ഒരു കൊല്ലം മുമ്പ് ഞാൻ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തി ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കേരള ശബ്ദം വാരികയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എൻ്റെതായിട്ട് പ്രദീപ് ഉഷസ് എന്ന് പറയുന്ന ലേഖകൻ ഒരു 4 പേജുള്ള ഒരു ഇൻ്റർവ്യൂ ഈ രണ്ട് ആരോപണങ്ങളെ സംബന്ധിച്ചും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് KNA ഖാദറൊക്കെ പറയുന്ന പോലെ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് ഇങ്ങനെ ഒരു അബ്ദുൾ റഷീദിനെ പാസ്പോർട്ട് ഓഫീസറാക്കിയത് വളരെ ആസൂത്രിതമായിട്ട് ലീഗ് നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലേക്ക് 50,000 കോടി രൂപയുടെ ഹവാല പണം വരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പണത്തിൽ മുക്കാൽ ഭാഗവും കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് വരുന്നത്. ഇവിടുത്തെ മയക്കുമരുന്ന് സംഘങ്ങൾ, ഇവിടുത്തെ അധോലോക സംഘങ്ങൾ, ഇവിടുത്തെ തീവ്രവാദ സംഘങ്ങൾ, ഇവരെല്ലാവരും മാറാട് കൂട്ടക്കൊല ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത തീവ്രവാദികൾ, ഇവരെല്ലാവരും കരിപ്പൂർ വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനിടയിലാണ് പാസ്പോർട്ടുകളിൽ കൃത്രിമം കാണിക്കുന്ന ഒരു റാക്കറ്റ്, അതായത് പാസ്പോർട്ട് ഓഫീസറുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടുകൂടി വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പാസ്പോർട്ടുകളിൽ കൃത്രിമം ഫേക്കായിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന, വയസ്സ് തിരുത്തുക, അച്ഛൻ്റെ പേര് മാറ്റുക, തലവെട്ടി ഒട്ടിക്കുക, വിലാസം മാറ്റി എഴുതുക, ഇങ്ങനെയൊക്കെ വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാനും ഇഷ്ടം പോലെ തിരിച്ചു വരാനും കഴിയുന്ന രീതിയിൽ കരിപ്പൂർ വിമാനത്താവളത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ചു. ഇപ്പോൾ ഈ സർക്കുലർ വന്നത് മാത്രം നോക്കിയാൽ അറിയാം, ഇത് കോഴിക്കോടും മലപ്പുറത്തേക്കും മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത്. എന്താ കാരണം? 137 കേസുകൾ അവിടുത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി.
ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു. എന്തായിരുന്നു കാരണം? പ്രായം തിരുത്തി, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന യുവതികൾക്ക് 35 വയസ്സിൽ കൂടുതലൊക്കെയുള്ള പ്രായം കാണിച്ചെങ്കിൽ അവർക്ക് അവിടെ വീട്ടു ജോലിക്ക് നിൽക്കാൻ കഴിയും. ഇത് 25-ഉം 20-ഉം വയസ്സ് പ്രായമുള്ള നല്ല നല്ല പെൺകുട്ടികളെ ഇവിടുന്ന് പ്രായം തിരുത്തി കാണിച്ച് കൂടുതലാക്കി കാണിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി വീട്ടു ജോലിയാണെന്നുള്ള വ്യാജേന വേറെ, അത് തന്നെയാണല്ലോ പച്ച മലയാളത്തിൽ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, തീവ്രവാദത്തിന്, പണം കൊണ്ടുവരാൻ, കള്ളനോട്ടിന്, ഹവാല പണത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള, ഇത് 137 അല്ല, ആയിരക്കണക്കിന് കേസുകൾ ഉണ്ടെന്നാണ്. 137 ഉദ്യോഗസ്ഥർ പിടിച്ചു. അതെ, ഇപ്പം 137 ഉദ്യോഗസ്ഥരെ പിടിച്ചു. അവിടെയാണ് പാസ്പോർട്ട് ഓഫീസറുടെ വീട്ടിൽ CBI പിടിച്ചെടുത്തു. ഇവിടെയാണ് മുസ്ലിം ലീഗിന്റെ ഇടപാടുകളിൽ ദുരൂഹത തോന്നുന്നത്. അബ്ബാസ് ഏട്ടന്റെ കാര്യം VS പറഞ്ഞു, ഈ ഇതേപോലെയുള്ള ഒരു കേസാണ് ആയുധക്കടത്ത് കേസ്. ആയുധക്കടത്ത് കേസിൽ ആയുധക്കടത്തിൽ കിട്ടുന്ന കമ്മീഷൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രമുഖ നേതാവിന് വീതം വെക്കുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്ന സന്ദർഭത്തിലാണ് അബ്ബാസ് ഏട്ടനെ ചോദ്യം ചെയ്യാനിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. പാസ്പോർട്ട് സംബന്ധിച്ച് മുസ്ലിം ലീഗിന് ഞാൻ പറയട്ടെ, ഇപ്പൊ മംഗലാപുരം വിമാന ദുരന്തം ഉണ്ടായപ്പോൾ 30% ആളുകൾക്കും ഇൻഷുറൻസ് കിട്ടിയില്ല. എന്താ കാരണം എന്നറിയോ? ഫേക്ക് പാസ്പോർട്ടാണ്, ഒന്നിലധികം പാസ്പോർട്ട്. തീവ്രവാദികളും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ 4-5 പാസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെയാണ് ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. അപ്പം ഈ കോഴിക്കോടും മലപ്പുറവും കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരത്താണ് ഏറ്റവും കൂടുതൽ ഫേക്ക് പാസ്പോർട്ട് സംഘങ്ങളുള്ളത്. അപ്പം ഇതിനെല്ലാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതുപോലത്തെ ഒരു മാഫിയ സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട തസ്തികളെല്ലാം അവർ വെക്കുന്നു. അതാണ് സത്യം. അതിനുവേണ്ടി റഷീദ്, കെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസറുടെ ഭാര്യ ലീഗ് പ്രവർത്തകയാണോ? അവർ ലീഗിന്റെ സജീവമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിന്റെ ടിക്കറ്റിൽ തന്നെ അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനങ്ങളിലോ വഹിക്കുന്നുണ്ടോ, അതോ പഞ്ചായത്ത് അംഗം മാത്രമാണോ? പ്രശാന്ത്, കേൾക്കാമോ? സാങ്കേതിക തടസ്സമുണ്ട്, തിരിച്ചെത്താം പ്രശാന്തിലേക്ക്. ശ്രീ കെ എൻ ഖാദർ എന്തായാലും ലീഗിന്റെ പ്രവർത്തകയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടപ്പെട്ട ഒരാളാണ് അബ്ദുൾ റഷീദ്. അല്ല, ഒരു കാര്യം വിനു, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇവിടെ VS ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ചാണോ ചർച്ച, അതോ റഷീദിൻ്റെ ഭാര്യയെക്കുറിച്ചാണോ ചർച്ച, എനിക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല, ഞാനിവിടെ സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ വിനു ഇടപെട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ സ്നേഹിതൻ സംസാരിച്ച ഒരക്ഷരം പറയാതെ പൂർണ്ണമായി കേട്ടിരുന്നു. ഞാനിവിടെ VS അച്യുതാനന്ദൻ ഉന്നയിച്ച ആരോപണത്തിൽ മനുഷ്യക്കടത്തുണ്ട്, അതുപോലെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായമുണ്ട്, അബ്ദുൾ റഷീദിൻ്റെ പാസ്പോർട്ടുണ്ട്, പേസ് പാസ്പോർട്ടുണ്ട്, ആയുധക്കടത്തുണ്ട്, അതുപോലെ അബ്ബാസ് ഏട്ടൻ്റെ മരണമുണ്ട്, VS അറിയാവുന്ന സകലേ കാര്യങ്ങളും VS പറഞ്ഞിരിക്കുക. അതിനെല്ലാം കൂടി മറുപടി പറയാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളതെങ്കിൽ എനിക്കത് പറയാനുള്ള അവസരം വേണോ? അല്ലാതെ കാര്യമാണ് ആദ്യം ചർച്ച ചെയ്തത്, മറ്റേതിലേക്ക് വരാം. ഉദ്ദേശിച്ചതുപോലെ മറുപടി പറയാൻ, അതാണ്. അപ്പോ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് ഈ റഷീദിന്റെ ഭാര്യ ആരാണെന്നാണോ? റഷീദിനെ വെച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. റഷീദുമായി ലീഗിന് എന്താണ് ബന്ധം, റഷീദ് ആരാണെങ്കിൽ എന്താണെന്ന് ശ്രീ കെ എൻ ഖാദർ ആദ്യം ചോദിച്ചത് കൊണ്ടാണ് മറ്റേ ചോദ്യമൊക്കെ ഉണ്ടായത്. അല്ല, അതല്ല, ഞാൻ റഷീദിന് ലീഗുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞാൻ ചോദിച്ചില്ല. റഷീദിന് ലീഗുമായി ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. റഷീദിന്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റാണോ മുസ്ലിം ലീഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണെങ്കിൽ എന്തെന്ന് ഞാൻ ചോദിച്ചത്. റഷീദിന്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റാണോ മുസ്ലിം ലീഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആണെങ്കിൽ എന്തെന്ന്. ഇവിടെ റഷീദും റഷീദിന്റെ ഭാര്യ അല്ല പ്രശ്നം, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചില വില കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ഈ രാജ്യത്ത് ഒരു പാസ്പോർട്ട് സംബന്ധിച്ച് എന്ത്, റഷീദിനെ മുൻനിർത്തിയാണ് ആദ്യത്തെ ആരോപണം, മനുഷ്യക്കടത്ത്. അതിൽ ഇ അഹമ്മദിനും കുഞ്ഞാലിക്കുട്ടിക്കും പങ്കുണ്ട്. ആരോപണം ഉന്നയിച്ചത് റഷീദിനെ മുൻനിർത്തിയാണ്. അപ്പൊ ആ റഷീദിന്റെ കാര്യം ഞാൻ പറയാം. റഷീദ് എന്ന് പറയുന്ന പാസ്പോർട്ട് ഓഫീസർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ റഷീദിനെ കുറിച്ച് അന്വേഷിക്കണം, പാസ്പോർട്ട് ഓഫീസിൽ CBI നടത്തിയ അന്വേഷണം തുടരണം, NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണം, സമഗ്രമായി ഈ വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു മനോഭാവമുള്ള ഒരാളാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് മുസ്ലിം ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും അല്ലല്ലോ. പക്ഷേ അതിന് അംഗീകാരത്തിന്റെ ഒരു സ്വരം ഉണ്ടായി, അല്ലെങ്കിൽ അംഗീകാരത്തിന്റെ ഒരു നിറം അവിടെ വന്നു. കാരണം ഈ ഇപ്പോൾ ശ്രീ സുരേന്ദ്രൻ സൂചിപ്പിച്ച 137 കേസുകളിൽ പാസ്പോർട്ട് തിരുത്തിയതിന് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു. അവരുടെ പാസ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തിയത് ഒരു പ്രശ്നമാക്കാതെ പുതിയ പാസ്പോർട്ടുകൾ നൽകണം, അങ്ങനെ ഒരു ഉത്തരവ് തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുണ്ടാവുന്നു. അതിലേക്ക് നയിച്ചത് ശ്രീ അഹമ്മദും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും കൂടി പങ്കെടുത്ത അവിടെ വിളിച്ച ഒരു യോഗമാണ് ആ ഉത്തരവ് കാണിച്ചാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത്. ഇന്ത്യയിൽ മറ്റൊരു പാസ്പോർട്ട് ഓഫീസിനും കിട്ടാത്ത സൗജന്യം എന്തുകൊണ്ട് കോഴിക്കോടിനും മലപ്പുറത്തിനും ഇക്കാര്യത്തിൽ കിട്ടുന്നുവെന്ന്? അല്ല, ആരോ അത് തെറ്റാ. കാരണം ഒന്ന്, കുഞ്ഞാലിക്കുട്ടിക്കോ ഈ അഹമ്മദിനോ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കാൻ അധികാരമില്ല. അങ്ങനെ ഒരു ഉത്തരവ് കുഞ്ഞാലിക്കുട്ടിയും ഉത്തരവ് കൊടുത്തത് ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ ഉത്തരവ് കൊടുത്തത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ്. ആ മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ഈ അഹമ്മദ്. എനിക്ക് പറയണ്ട, എല്ലാ ഇന്ത്യയിലാകെ പാസ്പോർട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ആ പാസ്പോർട്ട് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അതാണ് മൊത്തം പാസ്പോർട്ട് വന്നു. പാസ്പോർട്ട് ആക്ട് ഇന്ത്യയിൽ ഒന്നാണ്. പക്ഷെ എക്സംഷൻ കിട്ടുന്നത് ഈ സാധാരണ ഇത്തരം തിരുത്തലുകൾ കണ്ടാൽ എടുക്കേണ്ട നടപടികൾ വേണ്ടെന്ന് പറയുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടുമാണ്. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതിയോ? വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ ദാറ്റ്? അതല്ലേ ഈ ഉത്തരവ് ഫോർ ദാറ്റ്? വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ സർക്കുലർ അതല്ലേ? 28 ഡിസംബർ 2012 ഉത്തരവാണോ?